നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം സംഭവിച്ച വിഷയത്തിൽ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ വാഹനത്തിലെയും ഗുഡ്സ് ഓട്ടോയിലെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപാകത കണ്ടെത്തിയ സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. താനൂർ തെയ്യാല കല്ലത്താണിയിൽ സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നന്നമ്പ്ര SNUPS സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഫ്ന ഷെറിൻ എന്ന വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് എതിർവശത്തുനിന്നും വന്ന മുച്ചക്ര ചരക്ക് വാഹനം ഇടിച്ചാണ് കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടസ്ഥലവും വാഹനങ്ങളും തിരൂരങ്ങാടി ജോയിന്റ് RTO MP അബ്ദുൽ സുബേറിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹനോദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും സ്കൂളിലും എത്തി മറ്റു സ്കൂൾ വാഹനങ്ങളും പരിശോധിച്ചു. അശ്രദ്ധമായി സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറുടെയും മുച്ചക്ര ചരക്ക് വാഹനം ഓടിച്ച ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് ശുപാർശ ചെയ്തു. സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് സ്കൂൾ വാഹനങ്ങൾക്കും ടാക്സും ഇല്ലായിരുന്നു. ഇതേ തുടർന്ന് ഇരുവാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. കൂടാതെ അപകടം സംഭവിച്ച സ്കൂൾ വാഹനത്തിന്റെ പാർക്ക് ബ്രേക്കും വേഗപ്പൂട്ടും പ്രവർത്തനരഹിതവും ടയർ മോശമാവസ്ഥയിലായതിനാൽ ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കൂടാതെ സ്കൂൾ ബസ്സിൽ IIA നിയമിക്കാതെ സർവീസ് നടത്തിയ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനത്തിന്റെ ചുമതലയുള്ള അധ്യാപകർക്കും ബന്ധപ്പെട്ടവർക്കും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നിരവധി തവണ ബോധവൽക്കരണ ക്ലാസുകളും മറ്റും സംഘടിപ്പിച്ചിരുന്നു. സ്കൂളുകൾ സന്ദർശിച്ചും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. സ്കൂൾ അധികൃതർക്ക് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് അധികാരികൾ മുഖേന അയച്ചുകൊടുക്കുകയും പ്രത്യേക യോഗങ്ങൾ വിളിച്ച് അവ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും സ്കൂൾ അധികൃതർക്കും ഡ്രൈവർമാർക്കും ക്ലാസുകളും നൽകിയിരുന്നു. തിരൂരങ്ങാടി DEO നേതൃത്വത്തിലും AEO നേതൃത്വത്തിലും മോട്ടോർ വാഹന വകുപ്പ് ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. ഒക്ടോബർ മാസം മുതൽ ജില്ലയിൽ സുരക്ഷിതമല്ലാത്ത സ്കൂൾ വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. നിരവധി വാഹനങ്ങളിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ വീണ്ടും ജില്ലയിലുടനീളം വ്യാപകമായി ബോധവൽക്കരണം നൽകിയിരുന്നു. വീഴ്ച വരുത്തുന്ന സ്കൂൾ അധികൃതർക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്ത് നടപടികൾ കർശനമാക്കിയിട്ടും സ്കൂൾ അധികൃതർ ഇനിയും കണ്ണു തുറക്കില്ല എന്ന അവസ്ഥയിലാണ് നിലവിലെ സാഹചര്യമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്നലെ നടന്ന അതിദാരുണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതിൽ ഉത്തരവാദപ്പെട്ടവർക്കെതിരെ കർശനമായ നടപടിക്ക് ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധാരാളം സേവനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. DEO ഉദ്ഘാടനം ചെയ്തിട്ടുള്ള റോഡ് സുരക്ഷാ ക്ലാസുകൾ എല്ലാ ഡ്രൈവർമാർക്കും അതേപോലെ സ്കൂളിലെ ആയമാർക്കും ഏതാണ്ട് 1400 പേർക്ക് തിരൂരങ്ങാടി താലൂക്കിൻ്റെ പരിധിയിൽ തന്നെ നമ്മൾ ഗൈഡൻസ് അവർക്ക് ക്ലാസുകൾ നൽകിയിട്ടുള്ളതാണ്. ഇത്തരത്തിലാണ് ഈ സാഹചര്യത്തിലാണ് അനാസ്ഥയോടുകൂടി സ്കൂൾ ബസ്സുകളിൽ ആയമാരെ വെക്കാതെ വിദ്യാഭ്യാസ അധികൃതരുടെ ഭാഗത്തു നിന്നും ഹെഡ്മാസ്റ്റർമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. വളരെ വിഷമം തോന്നുന്ന കാര്യമാണിത്. നമ്മളൊരു കാര്യം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും നിർദ്ദേശം കൊടുത്താൽ അവൻ നമ്മുടെ ശബ്ദ ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും ശബ്ദം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ചലനം നോക്കിയിട്ട് അത് ഭംഗിയായി നിർവഹിക്കുന്ന പോലെ അവർ ചെയ്യുന്ന ആ ഒരു ബുദ്ധിയുടെ കൂർമ്മത പോലും വിദ്യാഭ്യാസ വകുപ്പ് ഈ അവസരത്തിൽ ഉണർത്തി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ചെറിയ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് ആയന്മാരെ ബസ്സിൽ ഏർപ്പാടാക്കുന്നത്. അത് ഇല്ലാതെ സർവീസ് നടത്തുന്നത് വളരെ വലിയ അനാസ്ഥയാണ്. ഇതിനെതിരെ അവർക്കെതിരെ ജില്ലാ കലക്ടർക്ക് നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. ഇനി ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടമാകും മുൻപെങ്കിലും സ്കൂൾ അധികൃതർ ഉറക്കം നടിക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്മാറണമെന്നും നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. വെട്ടം ന്യൂസ്, തെയ്യാല. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.